എൻ്റെ അച്ഛൻ, ഇത് അബ്ദുൾ ഷുക്കൂർ, ഇവൻ്റെ ബാപ്പ. എന്ത് ഓറായ സംഗതി കൊള്ളാം പിന്നെ. മൂപ്പരോടെല്ലാം പറഞ്ഞ് ശരിയാക്കിനാ. അയ്യോ, പഴയ നാടക നടനാണ്, പെർഫോമൻസിനെ കുറിച്ച് നിങ്ങൾ ഭയപ്പെടണ്ടെന്ന്. ഒരിക്കലും ഇല്ല, ധൈര്യമായിട്ടിരിക്കുന്നു. ഞാൻ ആദ്യം ചെന്നിട്ട് എന്റെ കേസ് ഒന്ന് മയപ്പെടുത്താം, അന്വേഷിച്ച് എല്ലാവർക്കും പോകും. എന്തോ പറയുന്നു? ഓ, ആയിക്കോട്ടെ, ശരി, ചെല്ലു ചെല്ലു. വേണം, ശരി ശരി, ധൈര്യം സൂക്ഷിക്കാം. ഓ ആ അച്ഛടെ ഇല്ല സാർ, അച്ഛനും അമ്മയൊന്നും വരില്ല. എനിക്ക് വേണ്ടി വരാൻ ആരുമില്ല സാർ. നാട്ടുകാർക്കും വീട്ടുകാർക്കും വേണ്ടാത്ത ജന്മമാണല്ല എൻ്റെത്. സാറ് കാര്യം ചെയ്യണം, ആ ടി സി ഇങ്ങ് തന്നു വിട്ടാൽ മതി. എനിക്കൊരു വിഷമമില്ല സാർ. പിന്നെ ഒരു കാര്യം സാർ ആലോചിക്കണം, ടി സി മാറ്റി ഞാൻ വീട്ടിൽ പോകുന്നു സാർ വിചാരിക്കില്ലേ. നമ്മളെ കോളേജിൻ്റെ വടക്കേ വശത്തേക്കിങ്ങനെ പുളിയുണ്ടല്ല, പുളിയിൽ ഞാൻ തൂങ്ങിയിരിക്കും. പിന്നെ എൻ്റെ ബോഡി വീട്ടിൽ കൊണ്ടുപോകില്ലേ, തെക്കേ വശത്തേക്കിങ്ങനെ മാവില്ലേ, അത് മുറിച്ച് എന്നെ ഇവിടെ തന്നെ ദഹിപ്പിക്കുന്നു സാറേ. ചെറിയൊരു റിക്വസ്റ്റ് കൂടെ ഉണ്ടേ. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ പേരിൽ രവി മെമ്മോറിയൽ എന്നുള്ള പേരിൽ ഇവിടെ നാടക മത്സരമോ കബഡിയോ മറ്റ് കലാമത്സരങ്ങളോ നടത്തരുത്. ചിലപ്പം എൻ്റെ ആത്മാവിനത് പിടിക്കില്ല സാറേ. ഇത് കാര്യം കൂടെയുണ്ട് കേട്ടോ, ഞാൻ സാറിനെ ആരായിട്ടെന്നറിയാം. കാരണം അത് മരിച്ചോ എൻ്റെ അപ്പൂപ്പനായിട്ട്. ടി സി എവിടെ? ടി സി എവിടെ സാറേ? നീ ക്ലാസ്സിൽ പോ, ഞാൻ ആവശ്യമില്ലാത്തതൊന്നും നീ പറയരുത് കേട്ടോ. അല്ല ടീച്ചർ, ടീച്ചർ ഇവിടെ. നീ ക്ലാസ്സിൽ പോയരുത് പടി. പിന്നെ ഇനി അവന്മാരുടെ ചേർന്ന് നീ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. ഇതാണ് നീ അവന്മാരുടെ ചേർന്ന് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. അല്ല, ആരുമില്ലല്ലോ സാറേ. മറ്റവന്മാരുടെ ചേർന്ന് മറ്റവന്മാരുടെ നിന്നെ എനിക്ക് കാണരുത്. ഇല്ല, അവന്മാരെ ഞാൻ ക്ലാസ്സിൽ നിന്ന് ഒഴിവാക്കൂല. അത് നീ അതിന്റെ പേര് പറഞ്ഞ് നീ ഇനി വക്കാലത്ത് കൊണ്ട് വരരുത്. ഇല്ല കേട്ടോ, ക്ലാസ്സിൽ പോട്ടോ. അവരെ ടീച്ചർ ചെയ്ത് വെച്ചിരിക്കണം. നീ പോടേ, നീ പോകോ, പോടേ, പോട്ടോ, പോ. നമസ്കാരം. നമസ്കാരം. ഞാൻ ഈ പ്രദീപിന്റെ അപ്പച്ചീരമ്മ കുരുടെ വലിയ മീശയും കാഴ്ചക്കിണ്ട് വിക്ക്. നിനക്ക് ചേർന്ന് കേട്ടാ, ഇപ്പൊ ഒരു വൃത്തിയുണ്ട്. ഒരു നാടകത്തിന് വേഷം കെട്ടിയ പോലെ ഉണ്ട് അല്ലേ സാറേ? സാറേ, ഞാൻ ഈ നാടകവും ഒക്കെ ആയിട്ടിരിക്കുന്ന അത് വെറുതെ ഒരു ചേഞ്ച് ഇല്ല സാറേ. എവരടുത്ത് അച്ഛനെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞപ്പം അപ്പച്ചീരെ മോനെ വിളിച്ചോണ്ട് വന്നേക്കണം. അത് പറ്റൂല, അച്ഛനെ വിളിച്ചോണ്ട് വന്നാലേ പറ്റൂ. ഏയ്, എവ ഈ കോളേജ് കാണിച്ച പോക്കത്തനമല്ല നീ അറിഞ്ഞാ? അറിഞ്ഞു സാറേ, വളരെ മോശമായി പോയി. ഏയ്, പോയി അച്ഛനെ വിളിച്ചോണ്ടോ. ഓ അല്ലേ, മോജി പഠിപ്പിക്കണം. പാപ്പ ഷുക്കൂർ ബാപ്പ. ആരുടെ? എന്റെ. ഇപ്പോഴെങ്കിലും കണ്ടതിൽ വളരെ സന്തോഷം. മോന്റെ ടി സി അടിച്ചു വെച്ചിട്ടുണ്ട്, എടുത്തോണ്ട് വയ്ക്കാം. സന്തോഷം തന്നാട്ടെ. സാർ എന്റെ ടി സി കൊടുക്കല്ല സാർ, എനിക്ക് ഇവിടെ പഠിക്കണം. അവന് ഇനി ഒരു പ്രശ്നവും ഉണ്ടാക്കത്തില്ല, അതുകൊണ്ട് അവനെ ഇവിടെ പഠിപ്പിക്കണം. ഇയാളെ മോ ഈ കോളേജിൽ ഉണ്ടാക്കിയ നഷ്ടത്തെ പറ്റി ഇയാൾക്ക് വല്ല അറിവുണ്ടാ? അതൊന്നും സാരമില്ല, എന്തായാലും ഇവനെ ഇവിടെ പഠിപ്പിക്കണം. സാരമുണ്ട്, ആ നഷ്ടത്തിന് പരിഹാരം തന്നിട്ട് ഇവിടെ കോളേജ് പഠിക്കും. എന്തായാലും ഇവനെ ഇവിടെ പഠിപ്പിക്കണം. എന്ത് പറഞ്ഞ എവനെ പഠിപ്പിക്കണം, എവനെ പഠിപ്പിക്കണം, പഠിപ്പിക്കണം. ഇതിവിടെ ആരെ ഇയാളെ ആരെ പറഞ്ഞു പഠിപ്പിച്ചാലും ഇയാൾ ഇവിടെ പറഞ്ഞു. എന്നെ ആരും ഒന്നും പറഞ്ഞു പഠിപ്പിച്ചിട്ടുമില്ല. ഈ നിൽക്കുന്ന യവനോ ഈ രാജുവോ എന്നോടൊന്നും പറഞ്ഞിട്ടുമില്ല. ഈ രാജു എങ്ങനെ അറിയാ? ഈ നിൽക്കുന്ന രാജു അല്ലേ പൊറിഞ്ചോന്റെ അച്ഛൻ? അച്ഛൻ അച്ഛനല്ല, അപ്പച്ചിയുടെ മോൻ. മാറ്റി എന്തായിക്കാ, സുഖല്ലേ? പരമാനന്ദ സുഖം. ഞാൻ ഇന്നിക്കുന്ന മമ്മുവിന്റെ അച്ഛൻ, സോറി ബാപ്പ. പരിചയപ്പെട്ടത് വളരെ. പിന്നെ എനിക്ക് നല്ല പരിചയ, പക്ഷെ പുള്ളിക്ക് എന്നെ അത്ര പരിചയം പോരാ. ഞാൻ അപ്പഴേ പറഞ്ഞില്ല സാറേ, നാടകം നടക്കുന്നുണ്ട്. എന്തായാലും അവനെ ഇവിടെ പഠിപ്പിക്കണം. ആകെ കൺഫ്യൂഷൻ, ഒന്നും കൂടെ ക്ലിയർ ആവുന്നില്ല. നിന്റെ അടുത്ത് അച്ഛനെ കൊണ്ടുവരാൻ പറഞ്ഞു, നീതാലേ അവനെ കൊണ്ടുവന്ന്. മിസ്റ്റർ ഷുക്കൂർ, എവനെ അരിച്ചു വളർത്താത്ത എന്റെ കുഴപ്പമാണ്. ഇവിടെ കിടന്ന് തീരുന്നുണ്ടാക്കണ്ട.
വരണം വരണം. മാമനും അച്ചമ്പിയൊന്നും അച്ഛനും അമ്മയ്ക്ക് പകരാവില്ല. മോന്റെ ഒരുപാട് വിശേഷങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഓന്റെ വിശേഷങ്ങൾ ഓന്റെ പരക്കാരോട് പറഞ്ഞാ പോരെ? അതല്ല ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞത്. പറയട്ടെ അമ്മ, ഓന്റെ പ്രശ്നം നമ്മളെ പ്രശ്നമൊക്കെ ഒരു പ്രശ്നം തന്നെയല്ലേ. ആദ്യം എന്റെ വിശേഷം കേക്കട്ടെ. എന്റെ ഉമ്മ? നീ പറഞ്ഞ അമ്മയെന്ന്? അതാ പറഞ്ഞത്, അവന്റെ അമ്മ ഉമ്മ. അങ്ങനെ എന്ത് വാപ്പാനെ മോനെ മുമ്പേ വിട്ടിട്ട് പറയുന്നത്? വാപ്പ നേരത്തെ പോയി, പിന്നെ വിട്ടു. എല്ലാം ഉമ്മയും വാപ്പ അറിഞ്ഞിരിക്കണം. കെട്ടേനടുത്ത് എല്ലാം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ കെട്ടിലുണ്ട്. പറഞ്ഞത് സത്യം. ചോദിച്ചോക്ക് താങ്ങിക്കണം. മനുഷ്യൻ നിങ്ങളുടെ ആരാ? ഇതെന്റെ കെട്ടിയോളല്ല. താ മിണ്ടരുത്. ഇതാരാന്നെ ചോദിച്ചേ? ആരുമല്ല. ഇത് എന്ത് ചോദ്യമാണ് സാറേ? ഒരുമാരെ ബന്ധങ്ങൾ അറിഞ്ഞുകൂടാതെ സാറേ, സാറ് ചോദിച്ചില്ലെങ്കിൽ ഉമ്മക്ക് ദേഷ്യം വരും. മനുഷ്യനെ മണ്ടനാക്കണ പരിധിയുണ്ട്. എടാ മമ്മു, ഇത് എന്റെ വാപ്പനാണ. ഉമ്മ, നമ്മളെ കുടുംബത്തിന് പേര് ദോഷം ഉണ്ടാക്കണം വർത്താനം പറയണത്. ഞാൻ ആരാണെന്ന? ഞാൻ നിങ്ങളുടെ മകനെ പഠിപ്പിക്കുന്ന അധ്യാപകൻ, ഭാവനയായ മാഷി. ഇതാരാണെന്ന് അറിയാമോ? നിങ്ങളെ മകൻ പിടിച്ചോണ്ടേ വാപ്പയാണെന്ന് പറഞ്ഞിട്ട്. അമ്മ, ഉമ്മ, ഇനി ഞങ്ങൾ ഇങ്ങനെ ചെയ്യൂല. അമ്മ, അച്ഛനെ വിളിച്ചപ്പോ അച്ഛൻ വന്നില്ല. അപ്പൊ ഞാൻ കുരുടി മച്ചമ്പിയെ കൊണ്ടുവന്നു. ഉമ്മയെ വിളിച്ചല്ല, അപ്പോഴും ഉമ്മച്ചിയും വന്നില്ല. അപ്പൊ അങ്ങനെ വാപ്പയെ ഒപ്പിച്ചു. ആർക്കും ചേതമില്ലാത്തൊരു ഉപകാരമല്ലേ ഉമ്മ? മരിച്ചു വേണ വാപ്പയുടെ പേരില് അങ്ങനെയെങ്കിലും ഒരു ഉപകാരം ഉണ്ടാകട്ടുമ്മ.